എമിറേറ്റ്സ് മാൾ, കോഴിക്കോട് റോഡ്, എടപ്പാൾ. ഫോൺ 0494-296-5900-964-55-73-424. മഴ പെയ്തതോടെ ചെളിയിൽ കുതിർന്ന് തെയ്യങ്ങാട് കളത്തിൽപ്പടി റോഡ്. പ്രദേശത്തെ അര കിലോമീറ്ററോളം ഭാഗത്തെ റോഡിലൂടെയുള്ള യാത്ര ദുസ്സഹമായിരിക്കുകയാണ്. പൊന്നാനി നഗരസഭയിലെ 21-ാം വാർഡിൽ ഉൾപ്പെടുന്ന തെയ്യങ്ങാട് കളത്തിൽപ്പടി റോഡാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ പാതിവഴിയിൽ ഉപേക്ഷിച്ചതോടെ വെള്ളക്കെട്ടിൽ മുങ്ങിയത്. റോഡ് പുനർനിർമ്മാണ പ്രവൃത്തികൾക്ക് 5 മാസം മുമ്പ് ടെൻഡർ ലഭിച്ചതോടെ നിലവിലെ റോഡ് പൊളിച്ചിടുകയും റോഡരികിൽ വലിയ ഉയരത്തിൽ കാന നിർമ്മിക്കുകയും ചെയ്തിരുന്നു. തുടർന്ന് റോഡ് നവീകരണ പ്രവർത്തനങ്ങളെല്ലാം നിലച്ചു. മഴ പെയ്തതോടെ വെള്ളം ഒഴുകിപ്പോകാൻ ഇടമില്ലാതായതോടെ പ്രദേശത്ത് വെള്ളക്കെട്ടും രൂക്ഷമായി. വെള്ളം കെട്ടിനിന്ന ഭാഗങ്ങളെല്ലാം ഇപ്പോൾ ചെളിക്കെട്ടിലാണ്. ഇരുചക്രവാഹനങ്ങൾക്കും കാൽനടയാത്രക്കാർക്കു പോലും സഞ്ചരിക്കാൻ കഴിയാത്ത സ്ഥിതിയാണിപ്പോൾ. ജനങ്ങൾക്ക് വഴി നടക്കാൻ യാതൊരു ഭാഗമില്ല. ഇതിപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളം സാധാരണ നിലയിൽ ഈ ചാലിലേക്ക് ഇറങ്ങിപ്പോയിരുന്നതാണ്. ഇപ്പോൾ ചാല് പൊന്തിച്ച് ഈ സ്ലാബ് ഇട്ടപ്പോൾ വെള്ളം പുറത്ത് ഇറങ്ങാതെയായി. ഇപ്പോൾ വെള്ളം ചളിയും വെള്ളമായിട്ട് ജനങ്ങൾക്ക് പുറത്തിറങ്ങാൻ നിവൃത്തിയില്ല. ഈ റോഡിൻ്റെ അപ്പുറം ഇപ്പുറമൊക്കെ ജീവിക്കണമെങ്കിൽ എങ്ങനെ പുറത്തു പോകും? ഇത് എത്രയും പെട്ടെന്നൊരു പരിഹാരം ഉണ്ടാക്കി തരണം. തെയ്യങ്ങാട് സ്കൂൾ, സബ്സ്റ്റേഷൻ, പുളിക്കക്കടവ്, ദേശീയപാത എന്നിവിടങ്ങളിലേക്ക് എളുപ്പമാർഗം പോകാൻ കഴിയുന്ന റോഡാണ് ചെളിക്കെട്ട് മൂലം ഗതാഗത തടസ്സം നേരിടുന്നത്. 150-ഓളം കുടുംബങ്ങൾ ദിനംപ്രതി ആശ്രയിക്കുന്ന റോഡാണ് അധികൃതരുടെ അനാസ്ഥ മൂലം സഞ്ചാരയോഗ്യമല്ലാതായത്. ഇതേ സ്ഥിതി തന്നെയാണ് വാർഡിലെ ഓംതൃക്കാവ് റോഡിൻ്റെതും. 2018 നമ്മുടെ പ്രളയം സമയത്താണ് നമ്മളെ അടാട്ട് തോട് വഴി ഒരുപാട് വെള്ളം കിട്ടി കയറിയിട്ടാണ് മെയിനായിട്ട് ഈ റോഡിലെ അപകടങ്ങൾ സംഭവിച്ചത്. കാരണം കല്ലൊക്കെ പൊന്തിയിട്ട് വെള്ളം നിന്നിട്ട് അന്നതുപോലെ പ്രളയത്തിലുള്ള റോഡിന് വേണ്ടിയിട്ട് നമുക്ക് അപേക്ഷിക്കാൻ ഒരു അവസരം ഉണ്ടായിരുന്നു. അന്ന് കൗൺസിലറായിരുന്ന ഞാൻ അപേക്ഷിച്ചപ്പോൾ ഈ റോഡും പിന്നെ നമ്മുടെ ഒരു പാലമുണ്ട് അടാട്ട് തോടിനോട് ചേർന്നുള്ള ആ പാലം കൂടി നമ്മൾ എഴുതി കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ നഗരസഭ ഭരണസമിതി അത് യാതൊരുവിധ വിലയും കൽപ്പിക്കാതെ തള്ളിക്കളഞ്ഞു. അതാണ് ഉണ്ടായത്. റോഡ് പുനർനിർമ്മാണം ഉടൻ ആരംഭിക്കാനുള്ള നീക്കം നടത്തിയതോടെ പ്രദേശത്തെ DYFI പ്രവർത്തകർ നഗരസഭ ചെയർമാന് മുന്നിലെത്തി സമരവും നടത്തിയിരുന്നു. 2 ആഴ്ചക്കകം നിർമ്മാണം ആരംഭിക്കുമെന്നും പറഞ്ഞിരുന്നെങ്കിലും മഴ കനത്തതോടെ ഇവരും ഇളിപ്പ്യരായി. ഇതോടെ വാർഡിലെ ഭൂരിഭാഗം മേഖലയിലും സഞ്ചരിക്കാൻ കഴിയാത്ത സ്ഥിതിയാണ്. NCV ന്യൂസ്, പൊന്നാനി.